2012 February 28 ക്രിക്കറ്റ് പ്രേമികൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ഈ ദിവസം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമായിരുന്നു ഏകദിന ക്രിക്കറ്റ് തന്നെ കണ്ട അത്ഭുത ചേസുകളിൽ ഒന്ന് നടന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ ശ്രീലങ്ക CB സീരീസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചൊരു ട്രൈ സീരീസ് ആയിരുന്നില്ല അത്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് എന്നും ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു മത്സരം ആ സീരീസിൽ ലഭിച്ചു. ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം. ടൂർണമെന്റിൽ ഇന്ത്യക്ക് നിലനിൽക്കണമെങ്കിൽ 2 കടമ്പകൾ, ഒന്ന് ഇന്ത്യയുടെ കയ്യിലും മറ്റൊന്ന് വിധിയുടെ കൈകളിലും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്ന് ശ്രീലങ്കയെ വൺ മാർജിനിൽ തോൽപ്പിക്കുക, ബോണസ് പോയിന്റും സ്വന്തമാക്കുക. വൺ മാർജിനിൽ എന്ന് പറഞ്ഞാൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു മാർജിൻ തന്നെ. 2, ശ്രീലങ്ക ഓസീസ് മത്സരത്തിൽ ലങ്ക ഓസീസിനോട് തോൽക്കുകയും വേണം, എങ്കിൽ മാത്രം ഇന്ത്യക്ക് ഫൈനൽ കളിക്കാം ഓസീസിനെതിരെ. ഈ സീരീസിലേക്ക് വരുമ്പോൾ ഏറെ വിവാദങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ സൃഷ്ടിച്ച, ഇന്ത്യൻ ടീമിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ മറന്നേക്കി പുറത്തു വന്ന ഒരു സീരീസ് ആയിരുന്നു ഇത്. പിന്നീട് ഗംഭീർ ധോണിക്കെതിരെ സംസാരിച്ചപ്പോൾ തുറന്നടിച്ചതും ഈ മത്സരത്തെക്കുറിച്ചായിരുന്നു. അതായത് ഈ സീരീസിൽ ധോണി ഒരു റൊട്ടേഷൻ പോളിസി ഏർപ്പെടുത്തി. സച്ചിൻ, വീരു, ഗംഭീർ മൂന്ന് പേരും ഒരുമിച്ച് കളിക്കേണ്ടായെന്ന്, അത് ഫീൽഡിൽ ഒരുപാട് റൺസ് വഴങ്ങുന്നതിന് കാരണമാകുമെന്ന്, അതുകൊണ്ട് തന്നെ 2 പേരെ ഒരേ സമയം കളിച്ചാൽ മതി, ഒരു യുവതാരം പകരമിറക്കട്ടെ എന്ന്. ഗംഭീർ ഇതിനെക്കുറിച്ച് പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ ധോണി നിർണായക മത്സരത്തിൽ, അതായത് ശ്രീലങ്കയ്ക്കെതിരെ വൺ മാർജിനിൽ ജയിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ തങ്ങളോട് 3 പേരോടും ഒരുമിച്ചിറങ്ങാൻ ആവശ്യപ്പെട്ടെന്ന്. എന്തിനാണ് ധോണി ഇങ്ങനെ ചെയ്യുന്നത്? അയാൾ ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കണം. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചാൽ അത് ടീമിനെ നെഗറ്റീവായി ബാധിക്കും എന്ന് പറഞ്ഞ അതേ ധോണി നിർണായക മത്സരം വന്നപ്പോൾ എന്തിന് മാറി ചിന്തിച്ചു എന്നും ഗംഭീർ അന്ന് ചോദിച്ചു. പിന്നെ എന്തിന് ഞങ്ങൾ ഒരാളെ ധോണി എപ്പോഴും സൈഡ് ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞു എന്ന്. 2015 ലോകകപ്പ് മുന്നിൽ കണ്ട ഒരു യുവനിരയെ കെട്ടിപ്പടുത്താൻ ധോണി ശ്രമിക്കുകയായിരുന്നു എന്ന് ധോണിയെ അനുകൂലിക്കുന്നവർ ഇതിനെതിരെ പ്രതികരിച്ച് പറഞ്ഞു. പക്ഷേ അപ്പോഴും അന്ന് വീരുവിനും ഗംഭീറും അത്ര പ്രായമായിട്ടില്ല എന്നതും ഓർക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും അതിലേക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. നമുക്ക് ആ മത്സരത്തിലേക്ക് പോകാം. ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്യുന്നു, 320 എന്ന വമ്പൻ സ്കോർ സ്വന്തമാക്കുന്നു. ഓർക്കണം, ഇന്ത്യക്ക് ഈ ലക്ഷ്യം മറികടന്നാൽ മാത്രം പോരാ, വമ്പൻ മാർജിനിൽ ജയിക്കണം. അതായത് 40 ഓവറിൽ ഇന്ത്യ 321 വിജയലക്ഷ്യം സ്വന്തമാക്കിയാൽ മാത്രം ഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്താം. യുവി ക്യാൻസർ ട്രീറ്റ്മെന്റ് കാരണം ക്രിക്കറ്റിൽ നിന്ന് ഇടവേളയെടുത്ത സമയം. പക്ഷേ അപ്പോഴും ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്ക് സ്വന്തം. സച്ചിൻ, വീരു, ഗംഭീർ, കോഹ്ലി, റെയ്ന, ധോണി, ജഡേജ. കണക്കിൽ സാധ്യതകൾ കുറവാണെങ്കിലും ഇന്ത്യൻ ആരാധകർക്ക് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ ബാറ്റിംഗ് നിരയിൽ, സച്ചിനും വീരുവിലും. പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു. സച്ചിനും സെവാഗും ഗംഭീറും മികച്ച തുടക്കം നൽകി. പക്ഷേ അവിടെ ആറാടിയത് മറ്റൊരാളായിരുന്നു, ഒരു 23-കാരൻ പയ്യൻ, സാക്ഷാൽ കിങ് കോഹ്ലി. പ്രൈം ടൈമിൽ ഉള്ള മലിംഗയെ ആ 23-കാരൻ തല്ലിക്കൂട്ടി എന്ന് തന്നെ പറയാം. ബൗണ്ടറി വഴങ്ങുമ്പോൾ ചിരിക്കുന്ന മലിംഗയുടെ മുഖത്തെ ചിരി അന്ന് കോഹ്ലി മായ്ച്ചു കളഞ്ഞു. മലിംഗയുടെ കരിയറിൽ അയാൾക്ക് അതുപോലൊരു തിരിച്ചടി കിട്ടിയിട്ട് ഉണ്ടാകുകയല്ല. കരിയറിൻ്റെ അവസാന കാലഘട്ടത്തിലെ മലിംഗ ആയിരുന്നില്ല അത്, പലരുടെയും പേടി സ്വപ്നമായിരുന്നു മലിംഗ. മലിംഗയ്ക്ക് തൻ്റെ വജ്രായുധമായ യോർക്കറുകൾ പിഴച്ച ദിവസം തൻ്റെ കൈക്കുഴ കൊണ്ടുള്ള ഫ്ലിക് ഷോട്ടുകളിൽ ആ 23-കാരൻ ജാലവിദ്യ കാണിച്ചപ്പോൾ മറുപടിയില്ലായിരുന്നു അന്നത്തെ ലോകത്തെ ഏറ്റവും മികച്ച ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റിന്. പതിവിലും ആക്രമണകാരിയായിരുന്നു അന്ന് സെവാഗ്. രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. 16 പന്തിൽ 30 റൺസ് നേടി വീരു മികച്ച തുടക്കം നൽകി മടങ്ങി. സച്ചിനും 39 റൺസ് നേടി വീണു. ടീം സ്കോർ 86 നിൽക്കുമ്പോൾ ക്രീസിലെത്തിയ കോഹ്ലിയുടെ ആറാട്ടായിരുന്നു പിന്നെ. ഗംഭീറുമായി ചേർന്ന മികച്ചൊരു കൂട്ടുകെട്ട്. ഗംഭീർ 64 പന്തിൽ 63 റൺസ് നേടി മടങ്ങി. മത്സരം ക്രൂഷ്യൽ പോയിന്റിലേക്ക് പോകുന്നത് 29 ഓവറിന് ശേഷമാണ്. അപ്പോൾ ഇന്ത്യൻ സ്കോർ 215-3. ബോണസ് പോയിന്റ് ലഭിക്കണമെങ്കിൽ ഇന്ത്യക്ക് അടുത്ത 11 ഓവറിൽ ജയിക്കണം. 106 റൺസ് വേണം 66 പന്തിൽ. കോഹ്ലി ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നേരെ അറ്റാക്കിംഗ് മോഡിലേക്ക്. ജയവർദ്ധന തന്റെ വജ്രായുധം മലിംഗയെ അവസാനത്തേക്ക് മാറ്റിവെച്ചില്ല. കാരണം ഈ കളിയിലെ അവസാന ഓവറുകൾ എന്ന് പറയുന്നത് 35 മുതൽ 40 ഓവർ വരെയുള്ള സമയമാണ്. ഇന്ത്യയെ തോൽപ്പിക്കുകയല്ല, ഇന്ത്യക്ക് ബോണസ് പോയിന്റ് നിഷേധിക്കുകയായിരുന്നു ലങ്കൻ ലക്ഷ്യം. എങ്കിൽ തങ്ങൾ ഓസീസിനോട് തോറ്റാലും ഫൈനൽ കളിക്കാം എന്നുള്ളത് കൊണ്ട്. പിന്നെയായിരുന്നു കളി. 60 ബോളിൽ 70 റൺസ് ഉണ്ടായിരുന്ന കോഹ്ലി അടുത്ത 26 പന്തിൽ സ്കോർ ചെയ്യുന്നത് 63 റൺസാണ്. ഇന്ത്യക്ക് 36 പന്തിൽ 42 റൺസ് വേണ്ടപ്പോൾ ജയവർദ്ധന പന്ത് മലിംഗയ്ക്ക് നൽകുന്നു. ഓവർ അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടത് 5 ഓവറിൽ 18 റൺസ് മാത്രം. ജയവർദ്ധന ആരെയാണോ കരുതി വെച്ചത് അയാളെ കോഹ്ലി നിഷ്പ്രഭമാക്കി. ആ ഓവറിലെ ആദ്യ പന്തിൽ ഒരു ഡബിൾ, പിന്നീടുള്ള 5 പന്തിലും ബൗണ്ടറികൾ, ഒരു സിക്സർ അടക്കം. 37ാം ഓവറിൽ വീണ്ടും മലിംഗയെ തുടരെ 2 ബൗണ്ടറി അടിച്ച് കോഹ്ലി മത്സരം അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 264 മുകളിലുള്ള ഒരു സ്കോർ ഏറ്റവും കുറഞ്ഞ ഓവറിൽ
ചേസ് ചെയ്ത് വിജയിച്ച ടീമെന്ന റെക്കോർഡ് അന്ന് സ്വന്തമാക്കിയിരുന്നു. ഒടുവിൽ റെയ്ന കോഹ്ലിക്ക് നൽകിയ സപ്പോർട്ടും എടുത്തു പറയണം. 7 ഓവറിൽ 86 റൺസാണ് അന്ന് മലിംഗ വഴങ്ങിയത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനാകാത്ത പ്രഹരമായിരുന്നു അന്ന് കോഹ്ലി നൽകിയത്. കോഹ്ലി മലിംഗയ്ക്കെതിരെ നേടിയത് 8 ഫോറും ഒരു സിക്സറുമടക്കം 15 പന്തിൽ 44 റൺസ്. മലിംഗ ഏകദിനത്തിൽ ഒരു മത്സരത്തിൽ ഒരു ബാറ്റർക്കെതിരെ 15-ൽ അധികം പന്തുകൾ എറിഞ്ഞ് ഏറ്റവും മോശം എക്കണോമി വഴങ്ങിയ മത്സരമായിരുന്നു ഇത്. അന്ന് പോസ്റ്റ് മാച്ച് സെക്ഷനിൽ കോഹ്ലി ആ ചേസിൻ്റെ ഗെയിം പ്ലാനെക്കുറിച്ച് സംസാരിച്ചത് ഏറെ രസകരമായിരുന്നു. അതായത് 2 T20 മത്സരങ്ങളായി ഈ ചേസിനെ സമീപിക്കുക. ആദ്യത്തെ 20 ഓവറിൽ 160 റൺസ്, അടുത്ത 20 ഓവറിൽ 160 റൺസ്, അങ്ങനെയാണ് ഞങ്ങൾ ഈ ചേസിനെ കണ്ടത് എന്ന്. ഇന്ത്യ 300-ൽ അധികം റൺസുകൾ ചേസ് ചെയ്ത് ജയിച്ച മത്സരങ്ങളിലെ കോഹ്ലിയുടെ കോൺട്രിബ്യൂഷൻസ് പറയാനാണെങ്കിൽ മറ്റൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. കരിയറിൽ കോഹ്ലി ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു സമയമാണിത്. പക്ഷേ ഭീഷ്മപർവ്വത്തിലെ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ ഈ വിമർശകരൊന്നും കാണാത്ത ഒരു കോഹ്ലിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കണ്ടവരാരും അയാളുടെ പ്രതിഭയെ സംശയിക്കില്ല. അയാൾക്ക് തിരിച്ചുവരവ് അസാധ്യമെന്ന് പറയില്ല. 10 വർഷം മുമ്പ് തൻ്റെ 23 വയസ്സിൽ അയാൾ കളിച്ചതുപോലൊരു ഇന്നിങ്സ് ഇന്നും പല യുവതാരങ്ങൾക്കും സ്വപ്നം മാത്രമാണ്. എന്താണെങ്കിലും ബോണസ് പോയിൻ്റോടെ ഈ മത്സരത്തിൽ ജയിച്ചെങ്കിലും ഓസീസിനെ തോൽപ്പിച്ച് ലങ്ക തന്നെ അന്ന് ആ ഫൈനൽ കളിച്ചു. ഇന്ത്യ പുറത്തേക്ക് പോയി. പക്ഷേ ഈ വിജയം ഇന്നും മായാതെ നിൽക്കുന്നു ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ.